നാലുമണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ക്രിസ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു ഹൽവയുടെയൊക്കെ ടേസ്റ്റാണ്. വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. അതിനുവേണ്ടി ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് ചെറുതായി മുറിച്ചെടുക്കാം. ഇത് മിക്സിയിൽ പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി തേങ്ങാപ്പാലും കൂടെ ചേർത്തൊന്ന് നന്നായി അരച്ചെടുക്കാം. ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ചാറിലേക്ക് രണ്ട് കപ്പ് ചോറിട്ട് കൊടുക്കാം. കുത്തിരി ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്തുള്ള ഏത് ചോറായാലും മതി. ഇതിലേക്ക് ഇനി ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായി അരച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി കോൺഫ്ലവറിൻ്റെ ഈ മിക്സ് പഴമരച്ചയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോറരച്ച് വെച്ചതും കൂടെ ചേർക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പുകൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി കട്ടയൊന്നും ഇല്ലാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ പഴം അരക്കുന്ന സമയത്ത് ഒരു ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഉരുകിക്കിട്ടാനായി ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പഴം അരച്ച് ഈ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെയായി നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയായി ചേർത്ത് കൊടുത്താലും മതി. ഞാൻ മുഴുവനായ നെയ്യ് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
ഇതിപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 1 ടേബിൾ സ്പൂൺ നട്ട്സാണ് ചേർത്തിട്ടുള്ളത്. ഇത് റെഡിയായിട്ടുണ്ട്. ഞാനിത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ അടിയിൽ കുറച്ച് ക്യാഷ് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വൈറ്റ് എള്ളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി തണുക്കാനായി ഒന്ന് മാറ്റി വെക്കാം. ഇത് തണുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിനി ഒന്ന് മുറിച്ച് നോക്കാം. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി കമൻസ് അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.